സി പിന്നെ അഡ്വക്കേറ്റ് നിയാസിനോട് ആദ്യം തന്നെ എനിക്കൊരു പിന്നെ പറയാനുള്ളത്, ഇവിടെ സഹ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് രാംകുമാർ ജി നമ്മളോട് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞപ്പോ ഒരു വ്യക്തിയെ എടുത്തോ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുക അങ്ങനത്തെ ഒരു ആവശ്യം അതിലില്ല. കാരണം ഇത് മൊത്തത്തിലുള്ള വർഗീയത പകർത്തുന്ന ആൾക്കാരോടുള്ള ഒരു സംഗതി മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിയമത്തിൽ പഠിച്ചതും അദ്ദേഹത്തിന്റെ നമ്മളെക്കാളുമൊക്കെ പരിചയസമ്പന്നനായ ജീവിച്ച എല്ലാം കൊണ്ടും തികഞ്ഞ ഒരാള് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായമാണ്. ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടി പറഞ്ഞില്ല എന്നുള്ള ആദ്യമേ പറയട്ടെ. നമ്മള് ചാനലിൽ വന്നിരിക്കുമ്പോ നമ്മളൊരു സാമാന്യ മര്യാദ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, ഇത് കഴിഞ്ഞാലും നമ്മള് കാണേണ്ടവരും അങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു പിന്നെ നമ്മള് ആ ഒരു സ്ഥാനത്ത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടുള്ളൂ. ദിസ് ഇസ് പൊളിറ്റിക്സ്. ഇവിടെ സംസാരിക്കാൻ പോണതും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ തമ്മിൽ കുറ്റപ്പെടുത്തിയിട്ട് വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യം ഇതിലില്ല എന്ന് ആദ്യമേ പറയട്ടെ. കാരണം എനിക്ക് പറയാനുള്ളതും അഡ്വക്കേറ്റ് രാംകുമാറിൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു മുസ്ലിമിനും കേരളത്തിലെ ഒരു മുസ്ലിമിന് ആരെങ്കിലും പൗരത്വം നഷ്ടപ്പെടുന്നുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോ എന്ന് ആർക്കെങ്കിലും, ഇപ്പൊ അഡ്വക്കേറ്റ് നിയാസിനല്ല കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു വ്യക്തി കേരളത്തിലുള്ള ഒരാൾക്ക് കാണിച്ചു തരുമോ? അപ്പൊ ഏറ്റവും അധികം വർഗീയതയുടെ കാര്യം പറഞ്ഞ് വർഗീയത വിളിച്ചു പറഞ്ഞത് ഇന്ന് ബി ജെ പി ആയിരുന്നില്ല സി എ 2019 സി എ എ പാർലമെന്റിൽ പാസ്സാക്കിയപ്പോ. ഇതെല്ലാം ഇന്ത്യൻ ഇതില് പറഞ്ഞ പിന്നെ ഒരു കാര്യം മാത്രമേ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. സി കോൺസ്റ്റിറ്റ്യൂഷൻ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ഇവിടെ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടില്ല. പിന്നെ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വന്ന് സംസാരിച്ചു അടുത്തത് പിടിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഇന്ത്യന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത പ്രാവശ്യവും ചെങ്കോട്ടയിൽ ഇരുന്ന് പ്രസംഗിക്കുന്നത് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് കാണാം.